തെക്കൻ പാട്ടുകളിലും വില്ലടിച്ചാൻ പാട്ടുകളിലും തിരുവിതാംകൂറിലെ നാടോടി കഥകളിലും കാണുന്ന ഒരു പ്രസിദ്ധമായ കഥാപാത്രം, വിശ്വസൗന്ദര്യത്തിൻ്റെ മൂർത്തിവത്ഭാവം, മുട്ടോളം എത്തുന്ന മുടിയും വിടർന്ന കണ്ണുകളും ആരെയും മയക്കുന്ന വശ്യ സൗന്ദര്യവും, അന്നാട്ടിലെ ചെറുപ്പക്കാരെയും വൃദ്ധന്മാരെയും ഒരുപോലെ മോഹിപ്പിച്ച, സ്ത്രീലമ്പടന്മാരായ പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി മാറുപിളർന്ന് രക്തമൂറ്റിക്കുടിക്കുന്ന ഉഗ്രരൂപിണി. സുന്ദരിയായ അവൾ അവിടെയുള്ള ശിവൻ കോവിലിലെ പൂജാരിയുമായി പ്രണയത്തിലായി. പിന്നീട് അവരുടെ വിവാഹം നടന്നു. എന്നാൽ ദുർനടപ്പുകാരനായ നമ്പി പണം മോഹിച്ചാണ് അവളെ വിവാഹം ചെയ്തത്. മരുമകന്റെ ദുർനടപ്പിലും ധൂർത്തിലും മനം നൊന്ത് കാർവേണി നമ്പിയെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കി. ഇതറിഞ്ഞ അവൾ അദ്ദേഹത്തോടൊപ്പം വീട് വിട്ടിറങ്ങി. വഴിമന്തിയെ സ്വന്തം മടിയിൽ തലവച്ചുറങ്ങി അവളുടെ ആഭരണങ്ങൾ മോഷ്ടിക്കാനായി നമ്പി തലയിൽ കല്ലുകൊണ്ടടിച്ചു കൊന്നു. അവളെ തിരക്കി വന്ന അനുജ നമ്പി ഈ രംഗം കണ്ട് തലതല്ലി മരിച്ചു. അവർ രണ്ടുപേരും പിന്നീട് പുനർജന്മമായി ജനിച്ചു, നീലനും നീലിയും. തിരുവിതാംകൂറിലെ നാടോടി കഥകളിൽ കാണപ്പെടുന്ന പ്രസിദ്ധമായ കഥാപാത്രമാണ് കള്ളിയങ്കാട്ട് നീലി. നീലന്റെയും നീലിയുടെയും ജനനത്തോടെ രാജ്യത്തുടനീളം പേമാരിയും പകർച്ചവ്യാധികളും ദുർമരണങ്ങളും വ്യാപകമായി. രാജ്യത്തുണ്ടാകുന്ന ദുർനിമിത്തങ്ങൾക്ക് കാരണം നീലിയും നീലനുമാണെന്ന് ജ്യോതിഷവര്യന്മാരിൽ നിന്നും മനസ്സിലാക്കിയ രാജാവ് കുട്ടികളെ ചോളരാജ്യത്തിന്റെ തെക്കേ അതിർത്തിയിലുള്ള നാഗർകോവിലിന് സമീപമുള്ള പഞ്ചവൻകാട്ടിൽ ഉപേക്ഷിച്ചു. നീലിയുടെയും നീലന്റെയും വരവോടെ ഇവിടെ ദുർമരണങ്ങളുടെ ഇടമായി മാറി. നീലിയെ ഭയന്ന് പകൽ പോലും ആൾക്കാർ ഇവിടേക്ക് വരാൻ മടിച്ചു. നീലിയുടെ ഉപദ്രവം സഹിക്കാതെ വന്നപ്പോൾ ഗ്രാമീണർ നാഗർകോവിലിൽ നിന്നും തമ്പി എന്ന മാന്ത്രികനെ വരുത്തി. തമ്പിക്ക് നീലനെ ആവാഹിച്ച് തളയ്ക്കാനായെങ്കിലും അതീവ ശക്തിശാലിയായ നീലിയെ തളയ്ക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ മാന്ത്രികനെയും നീലി കൊലപ്പെടുത്തി. ഇതിനിടെ പാമ്പുകടിയേറ്റു മരിച്ച അല്ലിയുടെ ഭർത്താവ് നമ്പിയുടെ പുനർജന്മമായ അനന്തനെ അവർ കണ്ടുമുട്ടുകയും അനന്തൻ മുൻജന്മത്തിൽ തന്നെ ചതിച്ചുകൊന്ന ദുഷ്ടനായ ഭർത്താവ് നമ്പിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്ത നീലി അയാളെ വശീകരിച്ച് പനയുടെ ചുവട്ടിൽ എത്തിച്ചെങ്കിലും കയ്യിൽ മാന്ത്രിക ദണ്ടുണ്ടായിരുന്നതിനാൽ തൊടാൻ നീലിക്ക് കഴിഞ്ഞില്ല. ഇതിനിടെ നീലി യക്ഷിയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഓടിമാറുകയാണ് ചെയ്തത്. ഇത് മനസ്സിലാക്കിയ നീലി തന്റെ മായകൾ കാട്ടി തന്റെ രൂപം ഒരു സ്ത്രീരൂപത്തിലേക്ക് മാറ്റുകയും ചെയ്തു. തന്റെയും തന്റെ സഹോദരന്റെയും മരണത്തിന് കാരണമായ അനന്തനെ വധിച്ചു. നീലി തന്റെ ഭീകര രൂപം ഉപേക്ഷിക്കുകയും ചെയ്തു. ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ കുടിയിരിക്കുകയും ക്രമേണ മാതൃദേവതയായി മാറുകയും ചെയ്തു. നീലിയുടെ കഥ അറിഞ്ഞവരെല്ലാം അവരെ ആരാധനയോടെ കാണാൻ തുടങ്ങി. ഇത് ഒരു കഥ. പിന്നീട് ക്രൈസ്തവ പുരോഹിതനായ കടമറ്റത്ത് കത്തനാരാണ് നീലിയെ തളച്ചതെന്നും മറ്റൊരു കഥ. താൻ അത്രമേൽ സ്നേഹിച്ച പുരുഷൻ തന്നെ തന്റെ കൊലപാതകിയായതിന്റെ പ്രതികാരം തീർത്ത അവളെ, നീലിയെ കുറ്റം പറയാൻ സാധിക്കുമോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കഥകൾക്കായി ഇനിയും കാതോർക്കാം. ശാന്തിലാസ് പാരഡൈസ്.